ആളുകൾ പറഞ്ഞു ഇത് തട്ടിപ്പോയി, ഇനിയിപ്പോ കൊണ്ടുപോയിട്ടും കാര്യമില്ല, മരിച്ചു എന്ന് കരുതിയാണ്ടാണ് അവര് ഈ വണ്ടിന്റെ ഉഡ് എന്തോണ്ടോ മൂടിയിട്ടത്. പിന്നെ ഏതൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നിട്ട് ഇത് ആർക്കായാലും സ്വാഭാവികമായിട്ട് ആക്സിഡന്റ് നടക്കുമ്പോൾ ശവം കാണുന്ന ഒരു രസമാണ്, ഈ സംഗതി കാണുന്നത് ഒരു രസമാണല്ലോ ഈ ആക്സിഡന്റ് നടക്കുമ്പോഴേ. അപ്പോഴാണല്ലോ മൊബൈൽ ക്യാമറയും ഇത് പൊന്തിച്ചു നോക്കലും ഒക്കെ, ആരാൻ്റെ കുട്ടികൾക്ക് പ്രാന്തളിയെ കാണാൻ രസം എന്ന് പറഞ്ഞ മാതിരി. അപ്പം എന്തോ കഴുത്തെന്തോ നേരെ ഇതിൽ ഇളക്കം വന്നപ്പോൾ ആ കുട്ടിയാണ് വിളിച്ച് പറഞ്ഞ, അങ്ങനെ അവിടെ നിന്നാണ് എടുത്തിട്ട് പോണത് മെഡിക്കൽ കോളേജിൽ. അയാൾ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ആ പൂമൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചോര പറഞ്ഞു മരിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു സ്കൂളുണ്ടല്ലോ പാലക്കുന്ന് തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് എന്തോ പാലക്കൽ അങ്ങാടി നടത്തോട്ട് തിരിഞ്ഞു പോയിട്ട് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ മിറ്റെന്തോ ദാർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ കൊറേ ദൂരത്തായിരിക്കും, തെങ്ങ് കൊറേ ദൂരത്താ, ഇങ്ങനെ ഒരു കല്ലുമലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇടയ്ക്കാണ് എൻ്റെ കൈയും തേങ്ങയും പ്ലേറ്റും ഒന്നായിട്ട് നിലത്തൊരു ജാമാരി എഴുത്തൊന്നുമില്ല, ആരായി തേങ്ങ കൊണ്ട് ഇറങ്ങിയാൽ അപ്പൊ തെങ്ങിന്റെ പട്ടയൊക്കെ കൂടി തേങ്ങ ഉരുണ്ടു വന്നാണ്ട് ഓല എന്റെ തലാട് കൂടി ഞാൻ ഇരിക്കേണ്ട മണ്ടി തന്നെ. പിന്നെ എന്റെ കൂടെ ആരും നിക്കൂല, പൊതുവെ പുറത്തു പോയി കഴിഞ്ഞാൽ പലട്ടിന്റെ കൂടെ ആരും നിക്കൂല, കുറച്ച് വിട്ടേ നിക്കുള്ളൂ, ഈ നിക്കുന്ന നിർത്തം നിക്കൂലേ. അപ്പൊ എന്താ പറയാ, ആളുകൾ എന്താ പറയാ, കളിയാക്കിട്ട് തമാശ ആയിട്ടും അതിന് ഏതായാലും കാലം കൊണ്ടുപോവില്ല, നമ്മളെ ചെലപ്പോ കൊണ്ടുപോവാ അങ്ങനെ ഉണ്ടല്ലേ. ഹായ് ഫൈസൽ കോട്ടകലെ, ഇത് ബാലേട്ടന്റെ വർക്ക്ഷോപ്പിലാട്ടോ. 20 അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ബാലേട്ടൻ, 100 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ബാലേട്ടൻ, അത് എങ്ങനെ, വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ഞാൻ മലപ്പുറം ജില്ലയിലെ കക്കാട് കൂറിയാടാണ്, എന്നെ അൻവർബായി വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്, സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പം ഇങ്ങനെ ഒരു നിങ്ങൾ അറിയേണ്ട ഒരു വ്യക്തി ഉണ്ട്, നിങ്ങൾ ലോകം അറിയണമെന്നാണ് പറഞ്ഞത്. കാരണം ഫൈബർ ബോട്ടുകൾ, ജീപ്പ്, കാർ, അത് സ്ക്രാപ്പ്, അതായത് പാഴ്വസ്തുക്കൾ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ബാലേട്ടൻ അത് എന്താക്കി മാറ്റും, ഉപയോഗമുള്ള വസ്തുക്കൾ മാറ്റും. പല പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, ആ സാധനങ്ങളൊന്നും ഇപ്പോൾ കയ്യിലില്ല, കാരണം ഇവിടെ ഫ്ലഡ് അഫക്റ്റിംഗ് ഏരിയയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനങ്ങൾ, ഒരുപാട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, പത്രങ്ങൾ പോയി, ഫോട്ടോസൊക്കെ പോയി. പക്ഷേ ബാലേട്ടൻ നിങ്ങൾ അറിയണം, എങ്ങനെ പല ശാസ്ത്രമേളക്കും വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ ബാലേട്ടനാണ്, അപാര ബുദ്ധിയാണ്, ഒരു APJ ആവേണ്ട ആളാണ്, വേണ്ടത്ര ട്രെയിനിങ്ങോ ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ആയി. അതുകൊണ്ട് പക്ഷേ നമ്മുടെ ചാനലിൽ വരുന്നതോടുകൂടി നാളെ ലോകം അറിയപ്പെടും. ഒരുപാട് ആക്സിഡൻറ്റിൻ്റെ അനുഭവമാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ കക്കാട് വെച്ച് നടന്ന അപകടത്തിൽ ബാലേട്ടൻ മരിച്ചു എന്ന് പറഞ്ഞ് മൂടിയിട്ടു ലെൻവറെ, അങ്ങനെ ഇട്ടു. പക്ഷേ ഭാഗ്യവശാൽ ബാലേട്ടന് പരിചയമുള്ള ഒരാൾ പറഞ്ഞു അനക്കുണ്ട്, അങ്ങനെ ആശുപത്രി വിടും. അങ്ങനെ 20 അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, അത് എങ്ങനെയാണെന്നുള്ളതും ബാലേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതും എന്തൊക്കെയാണ് കണ്ടുപിടുത്തങ്ങൾ എന്നുള്ളതും ബാലേട്ടന് നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. അൻവറെ പിന്നെ തങ്ങളെ, തങ്ങളും ഉണ്ട് കേട്ടോ തങ്ങളെ. അൻവറെ പിന്നെ ഒരുപാട് സർജറികൾ ശരീരത്തിൽ നടന്നിട്ടുണ്ട്, കാല് മുതൽ തല മുതൽ എന്താ മുടി മുതൽ കാല് വരെ ഇനി അവയവങ്ങൾ പരിക്ക് പറ്റാനൊന്നുമില്ല. പക്ഷെ എന്നാലും അവിടെ ഇരുന്നിട്ട് ചെയ്യണ ജോലികൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ. പിന്നെ അങ്ങാടി ടൗണിൽ എന്തെങ്കിലും സാധനം വേസ്റ്റ് സ്ക്രാപ്പ് ഉണ്ടല്ലോ, സ്ക്രൂ എന്താ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യും, അത് ആവശ്യക്കാർക്ക് കൊടുക്കും ചെയ്യും കേട്ടോ. വണ്ടിക്കാരൊക്കെ എന്തെങ്കിലും സ്പെയർ പാർട്സ് വേണമെങ്കിൽ ബാലേട്ടൻ്റെ അടുത്താ വരാറുള്ളത്, കാരണം ബാലേട്ടൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കളക്ട് ചെയ്യും, അദ്ദേഹത്തിൻ്റെ യന്ത്രങ്ങളിൽ ഘടിപ്പിക്കും, ആവശ്യമുള്ളത് ആവശ്യമുള്ളവർക്ക് കൊടുക്കും. ഏതായാലും നോക്കുക. അപ്പോൾ ഫൈസൽ കോട്ടക്കൽ ഫൈസൽ വ്ളോഗറിന്റെ പുതിയ എപ്പിസോഡിൽ ഞാൻ അൻവർ ഭായി ആണ്. അൻവറിന്റെ വൈഫ് ഇവിടെ മെമ്പറാണ്. ഏത് വാർഡിലാണ്? 17-ാം വാർഡിലെ. പേരെന്താ? അൻവർ സജ്ജന. ആ അപ്പോ ഓക്കെ. ഏതായാലും അൻവർ നമ്മളെ നേരത്തെ ബന്ധപ്പെടുന്ന ആളാണ്. ബാലേട്ടാ ഹായ്, എന്തൊക്കെയുണ്ട്? നല്ലല്ലേ. എന്തപ്പോ ഇത് നിങ്ങളെ വർക്ക്ഷോപ്പ് ആണല്ലേ? ആക്രി ആയിക്കോട്ടെ, എന്തായാലും എന്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മൾ അപകടങ്ങൾ ആദ്യം പറയുന്നതിന് മുന്നേ ഇവിടെ ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾ ഒന്ന് ഓർമ്മയിലുള്ള എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? വല്ല എഞ്ചിനീയറിംഗ് കോളേജിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഫൈബർ ബോട്ട് ആദ്യമായിട്ടുണ്ടാക്കി. ഫൈബർ ബോട്ട് ഉണ്ടാക്കി, അത് വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. പിന്നെ ഓക്കെ, ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, ആരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, വെള്ളം മൂടി കഴിഞ്ഞാൽ കുട്ടികളും കെട്ടി വിളിച്ച് പോവാന്ന് യാതൊന്നും നിർത്തി. ഓ ഫൈബർ ബോട്ട്. പിന്നെ പിന്നെന്താ വെച്ചാൽ എന്തെങ്കിലും ആക്കി കിട്ടിയാൽ എന്തെങ്കിലും ഉണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് തന്നെ അത് സൈക്കിളാക്കും. യാരും എന്ത് കച്ചറ കിട്ടിയാലും ഒഴിവാക്കും, ഒഴിവാക്കൂലേ. അപ്പൊ ഇവിടുന്ന് കിട്ടിയ സ്ഥിതി, സ്കൂളിലോ കോളേജിലൊക്കെ ഒന്നും പോയിട്ടില്ലല്ലോ. ഒന്നും എങ്ങനെ ഇരിക്കുമ്പോ തോന്നുന്നു, എന്തെങ്കിലും കാണുമ്പോ തോന്നുന്നു അത് ഇന്ന മാതിരി ഇല്ല, അത് ഇന്ന മാതിരി ഇല്ല, അതിനൊന്നാണ്ട് വലുതാക്കും. അപ്പൊ ഇതിന് ട്രെയിനിങ് എവിടുന്ന് കിട്ടാറുള്ളത്? എവിടെ ഇപ്പൊ എന്താ വർക്ക് നടക്കുന്നത്? ഇവിടെ ഇപ്പൊ ഇവിടെ എന്ത് വർക്ക് നടക്കാന്ന്, എല്ലാ ആക്കുന്ന സാധനമൊക്കെ റോഡിൽ നിന്ന് കിട്ടുന്നു ഒക്കെ കൊണ്ടുവന്ന് കൂട്ടും, എന്നിട്ട് എന്തെങ്കിലും തോന്നുന്നു അതാണ്.
വല്ലാണ്ട് ചെയ്യും. അതിനൊന്നും കൂടി അങ്ങ് പോണ തോണിക്കൊരു തള്ളു എന്ന് പറഞ്ഞത് മതി. കിട്ടുന്നത് കാണണ എന്താ കയ്യിൽ കിട്ടും, അപ്പൊ കിട്ടുന്ന തോന്നും ഇത് ഇന്ന സാധനത്തിന് പറ്റും. തോന്നി കഴിഞ്ഞാൽ അതവിടെ ഭാഗത്തേക്ക് മക്കള് കൊറേ ശകാരിക്കും ഈ കച്ചറത്തിന്. അതുകൊണ്ടാണ് വീട് ഒഴിവാക്കിയിട്ട് ഈ ഭാഗത്ത് കൊറേ അവര് പറഞ്ഞു തോറ്റിട്ട് പിന്നെ അവര് ഒഴിവാക്കി. ആണല്ലേ, ഇതാ കണ്ടില്ലേ, ഇതന്നെ കച്ചറ. ഒന്നും ഒഴിവാക്കൂല, ഒന്നും ഒഴിവാക്കൂല. റോഡിൽ നിന്ന് കിട്ടുന്ന ഓർമ്മയിലുള്ള വേറെ എന്തൊക്കെ സാധനങ്ങളാണുള്ളത്, എല്ലാം ഒരുപാടുണ്ടായി. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ ശാസ്ത്രമേളയ്ക്ക് അതായത് സ്കൂളിലെ കുട്ടികൾ വരുമ്പോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അതിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ്. സമ്മാനങ്ങളൊക്കെ അവർക്ക് കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇത് വലിയൊരാൾ ഉണ്ടാക്കി തന്നാന്ന് പറയരുത്. അതുകൊണ്ട് ആദ്യം ഞാൻ അതിന്റെ വിധങ്ങളും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത സാധനം കൊണ്ടേണ്ടായി ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ അത് ബോറായി പോകുമല്ലോ. ആ അവർക്ക് അവർക്ക് മനസ്സിലാവും ചെയ്യും. ആ അപ്പൊ അത് വിവരിച്ചു കൊടുക്കുമ്പോ ആ ഈ കുട്ടി ഉണ്ടാക്കിയത് തന്നെയാണ് അത്. ഒരു പോളി മാർക്കറ്റിൽ നിന്ന് കിട്ടിയൊരു കുട്ടികൾ കളിക്കുന്ന സൈക്കിളായിരുന്നു. അതിനൊരു ഹോണ്ടന്റെ എഞ്ചിൻ ഒക്കെ അവിടെ വെച്ച് കയറ്റിക്കാണ്ട് മാറ്റിയത്. അത് വെള്ളം വന്നപ്പോ ഒഴുകി പോയി. ഇവിടെ അത് കുട്ടികളെ ഈ സൈക്കിളായിരുന്നു, സൈക്കിളല്ല അത്, ഞാൻ പോണ സൈക്കിളാക്കി. അതിമ്മൽ ഇങ്ങനെ രാമനാട്ടുകാർ അത്രയൊക്കെ ദൂരം വരെ പോകും ആ സൈക്കിള് എഞ്ചിൻ ഘടിപ്പിച്ചിട്ട്. ആക്കി സാധനത്തിൽ നിന്ന് ഉണ്ടാക്കി. അതായത് പിന്നെ കാലൊന്നും വെക്കാൻ പറ്റില്ല, അപ്പൊ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പോവും പെട്രോൾ പമ്പിന്റെ അടുത്ത് കൂടി പോയാ മതി. ശരിക്കും നിങ്ങള് ഇത് ചെറുപ്പം മുതലുള്ള താല്പര്യമാണോ? എനിക്ക് ഈ മെക്കാനിക്കലായിട്ട് ചെറുപ്പം മുതലേ താല്പര്യം ഇല്ല ആളാണ്. എന്ത് കണ്ടാലും എന്തിന്റെ അടുത്തും വായി പൊളിച്ച് നോക്കിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആളുകള് ഒരുപാട് ഓരോ സാധനം ഉണ്ടാക്കാൻ വേണ്ടി പേട് വരും. അങ്ങനെ കുട്ടികളൊക്കെ എന്തെങ്കിലും ശാസ്ത്രമേളയ്ക്ക് കടന്നതോടുകൂടി അടുത്ത വർഷം ഡിമാൻഡ് ആവും ഏതായാലും. അതുപോലെ ഒരുപാട് അപകടങ്ങൾ, അൻവർ പറഞ്ഞത് ഒരുപാട് അപകടങ്ങളിൽ നിന്നും അൽഹംദുലില്ലാഹ് നിങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ആയുസ്സും ആരോഗ്യം ഒക്കെ ഉണ്ടാവട്ടെ, അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഞങ്ങൾ പ്രേക്ഷകർ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. വരട്ടാ, എത്ര അപകടം നടന്നിട്ടുണ്ടാവും? എന്റെ ഓർമ്മയിലൊരു 10-18 നടന്നു കാണും. അപകടം ആദ്യമായിട്ട് ഈ മിനി ബസ്സിന്റെ സൂര്യ ബസ്സിനേറ്റ് ജയസൂര്യ അറിഞ്ഞൊരു ബസ്സിനേറ്റ് ഇടിച്ചു. അതൊരു കളിയാട്ടക്കാവൽ ഉത്സവത്തിന്റെ തലേന്നാണെന്ന തോന്നുന്നു, ഒരു വ്യാഴാഴ്ച. ഇത് കൊളപ്പുറത്തുനിന്ന് വരികയാണ് ഞാൻ. എൻ്റെ കൂടെ ഒരു ആ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ഒരു അദ്രിമാൻ എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു. ലോഹിയാണ്, നല്ല പരിചയ ചങ്ങായിമാരായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, അവനോട് ഞാൻ പറഞ്ഞു, ഈ കക്കാടല്ല ഇറങ്ങണേ, ഞാൻ അവിടെ ഇരിക്കുക. അല്ല ബാലട്ട സൈഡിലിരുന്ന പറഞ്ഞു. ഞാൻ സൈഡിലിരുന്നു. ഏറെക്കുറെ ഈ എന്നെ ചെറുകൊണ്ട് പാതിക്കില്ല പാലത്തിൻ്റെ അങ്ങോട്ട് വന്നപ്പോഴേ ജയസൂര്യ അറിഞ്ഞ ഇൻട്രസ്റ്റ് സ്റ്റോപ്പ് അവിടെ സ്ലോവ് ആക്കി. ഈ ബസ്സിനെ പേടിച്ച് സ്ലോവ് ആക്കി. നമ്മളെ ഞങ്ങൾ കണ്ടാലും സംസാരിച്ചിരിക്കുക. അപ്പൊ അവൻ ചോദിച്ചതിനോട് ഈ ബസ് ലിമിറ്റഡ് ഇപ്പൊ വഴിയിലൊക്കെ നിർത്തുക, ആരെങ്കിലും ഇരുന്ന് ഉറങ്ങി കാണും ഗൂരാട് ഇറങ്ങണ്ടോ, ഇവിടെ എത്തിയപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ നിർത്തിയതായിരിക്കും. അതാ പറഞ്ഞ സംഭവിച്ചു എന്താന്നൊന്നും അറിയില്ല. കുറച്ചൊരു അബോധാവസ്ഥയിൽ ഞാൻ എണീറ്റിരുന്ന്. അപ്പൊ എന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് മരണപ്പെട്ടവരും വയറ് പൊട്ടിയവരൊക്കെ കിടച്ചിട്ടുണ്ട്. ആ ഇരുത്തങ്ങനെ ഇരുന്നപ്പോ അവിടെ പരിചയക്കാരൊരു ബാലേട്ടറാണ് ഇരിക്കുന്നത്. അപ്പൊ അത് സഹായിച്ചൊക്കെ കുഴങ്ങിയിട്ട് ഇരിക്കുകയായിരിക്കുന്നു. അപ്പോഴും എന്താ അബോധാവസ്ഥയില്ല ഇരുത്തരുന്ന്. പിന്നെ എന്തോ ഇരുത്തത്തിൽ പന്തി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇല്ല അംസയും ആ പയ്യന്മാരൊക്കെ അവിടെ വന്നു നോക്കി. അപ്പോഴാണ് തലയിൽ ഇങ്ങനെ ഒരു മുറിവ് വെച്ചിട്ട് ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടി ആ ചോരടിച്ചു പോകുന്നത്. പുറത്തൊന്നും പൊട്ടും മുറിയൊന്നും കാണാനും ഇല്ല, ചോര മുഴുവൻ ഇരുന്നോടത്ത് ഇങ്ങനെ ഒളിച്ചിട്ട് ഇങ്ങനെ പരന്നീണ് ചോരയിലായിരിക്കും. അവിടുന്ന് പിന്നെ അതും പോയി പഠിക്കുന്നു. പിന്നെ ഒരുപാട് അപകടങ്ങൾ. പിന്നെണ്ടായത് ഈ കാളടച്ച്, നേരത്തെ പറഞ്ഞ കക്കാടച്ച്, കാളത്തായന്റെ ഈ പരിപാടി ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് നടന്ന അപകടം ഏതാ? ഏറ്റവും ലാസ്റ്റ് നടന്നാണ് ഈ പോത്ത് കയറ് കുടുങ്ങിട്ട്. അത് എനിക്ക് ഇപ്പോഴും അപ്പോഴും ചിരി. ഇതാ വീടിന്റെ ഇവിടെ വെച്ചിട്ട്, ഇവിടെ ഇവിടെ വെച്ചിട്ടോ? ആ ഇതാ ഇവിടെ നിന്ന് പോത്ത് കേട്ട് വന്ന് ഇവിടെ വെച്ചിട്ട് ഞാൻ അതിനങ്ങനെ കൊണ്ടിട്ട് ആ കഴുങ്ങിൽ ഇങ്ങനെ കെട്ട്. ആ കഴുങ്ങിൽ കെട്ടി പോത്ത് ഇങ്ങനെ നിന്ന് തിന്ന. ആ പോത്ത് എവിടുത്തെ പോത്താ? എന്റെ പോത്ത് തന്നെ. അത് എന്റെ തൊഴുത്തേ ഇല്ല, ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നതിന്റെ ശേഷം അതിനെ വിറ്റത്. പോത്ത് ഇങ്ങനെ കെട്ടി കെട്ടുന്നതിന്റെ ഇടയ്ക്ക് കണ്ടിരുന്നു ഇങ്ങനെ കെട്ടുന്നു പോത്ത് അവിടെ നിന്ന് തിന്നുന്നേ. പോത്ത് തിന്നിട്ട് വട്ടം ചുറ്റിട്ടൊരറ്റോട്ട് ആ ഓടി ഓട്ടത്തിൽ കയറും തോന്നുള്ളതല്ലേ പാടത്ത് കെട്ടുന്നു. ഞാൻ ഈ കയറിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. എൻ കാൽമ ചുറ്റി എന്നെ ഈ തോട്ടത്തിൽ കൂടി വലിച്ചിട്ട് ഓടി. അതായത് ഇതേ ഇതിന് അങ്ങോട്ട് അങ്ങോട്ട് ഓടിയിട്ട് അവിടെ ചെന്നപ്പോ അവിടെ പണിക്കാരെ കണ്ടോണ്ട് പോത്ത് അവിടെ നിന്നു. സുമാർ കുറെ ദൂരം. അപ്പോഴേക്ക് പുറത്തുള്ള തൊലിയും കാലിന്റെ എല്ലാം കയറ് വേറിട്ടുണ്ടേ. അത് പറയാ കയറ് കുടുങ്ങിട്ട് പോയി കഴുങ്ങി ഈ തോട്ടത്തിൽ കൂടി. ബാലേട്ടനും മരിച്ച് തോട്ടം മുഴുവൻ കറങ്ങി. ആ ഓടിയാണ്. തലക്കിടിച്ചിട്ടില്ല? അപ്പൊ തല ഇവിടെ ഒന്നും ഇവിടെ പുറംഭാഗം ഒന്നും തൊലില്ല. തൊലില്ല, കാലിങ്ങനെ കടന്നിരുന്നില്ല.
അപ്പൊ ബോധവും കെട്ടിട്ടില്ല. അപ്പൊ അവിടെ കുണ്ടന്മാരുണ്ട്, അവർ വിജയക്കാര്. അവര് പെട്ടെന്ന് ഓടി വന്ന് കാൽമിന് ചിറ്റഴിച്ച്, ചിറ്റഴിച്ചപ്പോ എനിക്കൊന്നിനും വയ്യ. പിന്നെ ചന്തിന്റെ ഇവിടെ ഒരു തറി തറിച്ചിട്ട് എന്നെ അവരെല്ലാരും കൂടി താങ്ങിക്കൊണ്ടുവന്ന്. അപ്പൊ പറഞ്ഞ പൊട്ടുപൊടിവും മുറിവൊന്നും കാണാനില്ല, പറക്കെന്തെങ്കിലും ഇതായതായിരിക്കും. ഒരു 4 മണിയായപ്പോഴും വേദന നിൽക്കുന്നില്ല. അപ്പൊ തിരുവാടി എം കെ എച്ച് പോയി. എം കെ എച്ച് പോയപ്പോ ഈ ജോയിന്റിന്റെ ഇതില് പൊട്ടിയിരുന്നു. 2,50,000 രൂപ ഒന്ന് അറിഞ്ഞു, അത് 2 ലക്ഷം ആക്കാന്ന് അറിഞ്ഞു. പിന്നെ രക്ഷപ്പെട്ടു. എന്താ ഇടക്കിടക്ക് അപകടങ്ങൾ ഇങ്ങനെ എന്താണ്? അത് ഈ കുറുക്കല്യാണം, പണ്ടൊക്കെ ഈ കുറുക്കല്യാണം കഴിക്കല്ലോ നമ്മള്, കല്യാണത്തിന് ലെക്കോട്ട് കൊടുക്കല്ലോ. ബുദ്ധിമുട്ട് വന്നു കുറുക്കല്യാണം വർഷം തോറും നടത്തി വരുന്ന പരിപാടി ആയതുകൊണ്ട് അത് ഞാൻ പ്രതീക്ഷിക്കുന്നതാ. ഒരു ആഴ്ച എന്തെങ്കിലും ഒന്ന് പറ്റിയിട്ട് അതിന്റെ ഒരു വർഷം ആകുമ്പോഴേക്കും മറ്റൊന്ന് എനിക്ക് കിട്ടി. അപ്പൊ ജീവിതത്തിൽ ഇപ്പൊ എത്ര വയസ്സായി? 64 കഴിഞ്ഞാണ്. എത്ര വയസ്സ് മുതലാണ് ഫസ്റ്റ് അപകടം? ഏകദേശം എത്രാമത്തെ വയസ്സായിരിക്കും? വയസ്സില് എനിക്കൊരു 19 വയസ്സ് 18 വയസ്സിലാണ്. അതെന്താ അപകടം? അത് ഇതേപോലെ ഈ KNR കൺസ്ട്രക്ഷൻ്റെ മാതിരി ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്, കുതിരമുഖ അയനോർ പ്രൊജക്ടിന്റെ അതിൽ ECC എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, അതിലൊരു വർക്ക്ഷോപ്പിൽ പോയി ഹെൽപ്പറായിട്ട് ജോലി ചെയ്യാം. അപ്പോൾ ഇതൊരു വണ്ടിന്റെ ആക്സിഡ് വിടാൻ വേണ്ടിയിട്ട് ഞാനൊരു റാഡ് ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തു. ഹെൽപ്പറല്ല, മറ്റൊരു വലിയ ആമറ് വെച്ചിട്ട് ആഞ്ഞു വാങ്ങിയിട്ട് അറ്റടി. അത് റാഡിന് കൊണ്ടില്ല, പകരം ഈ റാഡിന് കൊണ്ടു. അങ്ങനെ അതങ്ങോട്ട് ചെയ്തു ഈ വരല്. ഇതിലാണ്ട് കൊണ്ടു കർണാടകം അറിയില്ല, ഒരു ചുക്കും അറിയില്ല. എല്ലോ പേക്കറിക്ക് എല്ലെങ്കിൽ ഒന്നും വേണ്ട, ഭയങ്കര വേദന അറിഞ്ഞാൽ അതിൽ ഈ വിരല് മുറിച്ച് കളയെന്ന് പറയും. അപ്പൊ അത് കരച്ചിൽ തുടങ്ങി. പയ്യനല്ലേ, നമുക്ക് ശൈലമ്യല്ലേ, ഇതൊക്കെ വിരല് അങ്ങനെ പോകാറുണ്ട്. ഇന്നിപ്പോ എന്ത് പോയാൽ പ്രശ്നത്തിന്റെ കാര്യമല്ല. അതാണ്ട് കഴിഞ്ഞ് പിന്നെ അത് പോകും. അതൊരു പിടുത്തല്ല, അതിപ്പോ ഇങ്ങനെ 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 ആവും. എന്നാ എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എന്നാ എന്റെ മുറുക്കി പിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ വിരലൊന്നും ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി പിടിക്കണമെന്ന് മാത്രം. അപ്പൊ അങ്ങനെ അപ്പൊ പേടില്ലേ നമുക്കൊക്കെ? ഒരു അപകടം കഴിഞ്ഞാൽ പിന്നെ ബേജാറാണ്. അല്ല നമുക്ക് ഈ നോക്കിക്കണം, നമ്മള് ഈ ആകെ മുങ്ങിയ കുളിരറ്റ് എന്ന് പറയും. പിന്നെ വാരല് പൊട്ടിന്നു ഒരു പ്രാവശ്യം. അതെന്താന്ന് വെച്ചാല് അത് പൊട്ടിയിട്ടില്ല, ഇത് ഉള്ളിൽ കണ്ടു. അതിന് ഒന്നും ഉണ്ട് ഒരു പാട്ട് ഈ കൺസ്ട്രക്ഷനില്ലേ. അപ്പൊ ടാറ്റന്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്, 700 MW കരണ്ട് ഉണ്ടാക്കുന്നത് കടലവെള്ളം തിരിച്ച് കണ്ട്. അത് ECC ആയിരുന്നു കറാറ്. അവിടെ പണ്ട് നിന്ന് ഈ ബർമാശല്ലായിരുന്നു. അപ്പോൾ അവരെ ചെറിയ അവരെ ട്രെയിനിലായി ലോഡ് വരിക പാർക്കിംഗ് ഏരിയയിലേക്ക്. ഞാനന്ന് ക്രെയിൻ ഓപ്പറേറ്റർ ആയി. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ക്രെയിൻ്റെ മാരില്ല അതിൻ്റെ ഹെൽപ്പറായിട്ട് ചെയ്തേ. അപ്പോൾ ഈ ഇയാള് ഒന്നാണ്ട് ഇയാൾ പാലത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈവർ എഞ്ചിൻ ഡ്രൈവർ ഒരു ചെറിയ പാലുണ്ട് കമ്പനിക്ക് വേണേ അതിമ കൊടുക്കും. അപ്പൊ ഇയാൾക്ക് മൂത്തൊഴിക്കാൻ മുറ്റാലും എന്ത് ചെയ്യും, ഇയാൾക്കാണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. അപ്പൊ ഞാൻ ഇയാളെ ഈ കുടുങ്ങലെ നരി നോക്കി നിന്ന്. അപ്പൊ ഈ ട്രെയിനിൽ ലോഡ് കൊണ്ടുവരുമ്പോഴത്തേന് ഇങ്ങനെ കുത്തുകാരി വെക്കും. ഇത് ഒന്ന് ചരിഞ്ഞു കിടന്നിട്ട് ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇയാള് ഈ മൂത്തൊഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ട്രെയിൻ കുറച്ച് റിവേഴ്സ് എടുത്തപ്പോ ഈ റാഡ് വന്നിട്ട് ഇങ്ങനെ എടുത്തോണ്ടല്ല വരില്. ഒരു കാലിന്റെ തുടക്കി മസിൽസിനൊക്കെ വേനായണ്ടല്ലോ, നമുക്ക് ചിരിയും വരും കരച്ചിട്ടും വരും എന്ന് പറഞ്ഞ ഒരു ദിവസം വേദന കാലിന്റെ തുടക്കം. പണ്ട് നമ്മൾ കയ്യിന്റെ കളറൊക്കെ ഇങ്ങനെ പിടിച്ചു പിടിക്കും കുട്ടികളെ, കരച്ചിട്ടും വരും ചിരിയും വരുന്ന മാതിരിലൊരു വേദന. കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ തുപ്പിയപ്പോ ചോര കടക്കലേക്ക് ചോര എന്നപ്പോ ഇക്കും തന്നെ പേടിയായി. അപ്പൊ വരുന്ന ചോരൊക്കെ ഞാൻ ഇറക്കൽ തുടങ്ങി. നിവർത്തിയില്ല, അവസാനം പോയി. പോയപ്പോ എന്താ ഈ വാരിയില് ഒടിഞ്ഞ് ലേസം ഒടിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയി പോയത്. വേറെ എഞ്ചിൻ മറിഞ്ഞ് റോഡ് റോളർ, അത് സിയാൻ കണ്ടത്തില്. എയർപോർട്ടിലെ പുതിയ 2-ാമത്തെ എയർപോർട്ടിന്റെ പാർക്കിങ്ങിന്റെ പണി ആർക്കൊക്കെ അറിയാറായിരുന്നു. അപ്പൊ അതിന്റെ അത് നല്ല അടിച്ചെടുക്കണം, സബ് കൊടുക്കുന്നു. വലിയ ഹെവി ഹെവി കോൺട്രാക്ടർമാരുടെ ഈ സബ് കോൺട്രാക്ടർമാരുണ്ട്. അപ്പൊ അത് അടിച്ചു കണ്ട് ഞാൻ ആ വഴിക്ക് കൂടി തന്നെ വന്നിട്ടൊരു എളുപ്പ വഴിയുണ്ട്. അന്ന് മനസ്സിലായി ഈ എളുപ്പ വഴി എപ്പോഴും കുറുക്ക് വഴി. അതെ അതെ, ഇടങ്ങർ തന്നെ ഷോർട്ട് കട്ട് എപ്പോഴും നമ്മളെ ജീവിതം ഷോർട്ടാക്കും. അതിൽ ആ കോൺക്രീറ്റ് കയറി ഇത് കണ്ടിന്ന് എണ്ണയിച്ച് എന്ത് ചെയ്യാൻ വരും ഒരു പോക്ക്. പിന്നെ കാണുന്ന തെങ്ങ് മുഴുവൻ എനിക്ക് അൽറ്റിപോസായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് ഇരുമ്പിൻ്റെ സാധനമാണ്. ഒരു കമ്പി മേലെ വീണാൽ ഞാനവിട്ട്. പിന്നെ പോയി തിരിച്ചു, തിരിച്ചിട്ട് വയ്യല്ലോ. കാരണം 2 റൗണ്ട് ഇങ്ങനെ സ്റ്റെയറിംഗ് തിരിക്കുമ്പോൾ ലേശം ചക്രം അനങ്ങുള്ളൂ. അവസാനം എന്ത് ചെയ്തു, ഒരു രക്ഷയില്ല, കുട്ടികളും കാണികളും നിൽക്കും ചെയ്യുക.
ഇപ്പുറത്ത് ഒരു ചാരുണ്ട്, ആ ചാലിക്ക് ഇത് കുതിരപ്പൂവിന്റെ ഏതൊരു സിനിമ കണ്ടില്ലേ ആ മറ്റേ ചുരം, അത് തന്നെ ആ സാധനത്തിന്റെ കളി. ആ ചാലിക്കണ്ട് ഇറക്കി ഇതണ്ണം മറിഞ്ഞു എലക്ട്രിക് പോസ്റ്റ് എഴുതിയണ്ട് ഇടിച്ചത് അവിടെ ചാലില്ലാണ്ട് കഴിച്ചത്. എഞ്ചിന്റെ ഒരു സീലർ ഉണ്ട് അതിന്റെ മേത്ത, ഇവിടെ അങ്ങനെ ചെറിയ കുഴിയൊക്കെ ആയി, മുറിയായില്ല പക്ഷെ ഇവിടുത്തെ പല്ലൊക്കെ വളരെ വലുതാട്ടാ, ഒരു പതി ഉണ്ടല്ലോ. പിന്നെ ഇത്തത് എന്താന്ന് വെച്ചാ പാൻ ബെൽറ്റിന്റെ ഉള്ളിൽ കൈയിന്റെ വരല്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പോ. ഇനി എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാ ഉദ്ദേശിക്കണത്? ഓർഡർ ഒന്നുമില്ല, മനസ്സിൽ എന്തെങ്കിലും തോന്നിയാണെങ്കിൽ അത് ഉണ്ടാക്കണം എന്നൊരു വാശി കൊടുക്കും. സാധനം വാങ്ങാൻ പൈസ വേണം. അപ്പൊ വേമ്പോ ആക്രിക്കാട്ടേ റോഡ് പോകും. ഇപ്പൊ ഇവിടുന്ന് കൂരാട്ടിന്ന് കൊഴപ്പുറം വരെ നടക്കുമ്പോഴേക്കും 2.5 kg ഇരുമ്പ് ഇട്ട് നട്ട് ബോൾട്ട് കിട്ടി എനിക്ക്, അത് വാങ്ങിക്കൊണ്ടിരും അത് ഇങ്ങനെ ഷോക്ക് ചെയ്യും. അത് വാങ്ങിക്കൊണ്ടു എന്നിട്ട് എപ്പ എല്ലാ വണ്ടിക്കാരും എന്ത് സാധനം വേണമെങ്കിലും തരാൻ ഇവിടെ വരും. അപ്പൊ തങ്ങളെ എന്താ പറയാ വീഡിയോ അവസാനിപ്പിക്കാലേട്ടാ. അപ്പൊ ഏതായാലും ഭയങ്കര സംഭവമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും രസകരമായത് ആളുകൾ ഇപ്പൊ പാലേട്ടന്റെ അടുത്ത് നിക്കണില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ധൈര്യമായിട്ട് നിക്കാ, കാരണം ദൈവം ഏറ്റവും കൂടുതൽ ആയുസ് നൽകിയിട്ടുള്ള പാലേട്ടനാണ്. ഇത്ര അപകടം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഉഷാറാവട്ടെട്ടാ. സമയം നന്ദി നന്ദി, താങ്ക് യു. ബാലേട്ടനെ കുറിച്ച് ഒരു അത്ഭുതമാണ് നമുക്ക് ഈ അവസ്ഥകളൊക്കെ കേൾക്കുമ്പോ. ഇതുവരെ നമ്മൾ ഇതുവരെ ഒരാളെ ലൈഫിൽ ഇങ്ങനൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അപകടങ്ങള് എല്ലാം തരണം ചെയ്തിട്ടും ബാലേട്ടന് അതിനെ ബാലേട്ടപ്പോഴും ബാക്കി തന്നെയാണ്. ഞാൻ കാണുന്ന കാലത്തെ മുപ്പര് മെക്കാനിക്ക് തന്നെയാണ്. കുത്തിക്കഴിച്ച് പുതിയ സാധനങ്ങൾ അറിയപ്പെടാത്തൊരു വ്യക്തിയാണ്. അതെ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും ഇതുവരെ പുറം ലോകത്ത്. ഏതായാലും ഇതോടുകൂടി ഒന്ന് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം ബാലേട്ടനെ.